പരിശുദ്ധ അമ്മയെ ലോകത്തിന് മുഴുവൻ അമ്മയായി യേശോ നൽകി. ആ അമ്മയും ജപമാലയും നമുക്കുള്ള സംരക്ഷണമാണ്, പാപത്തിനെതിരെയുള്ള ആയുധവും. തൻ്റെ പുത്രൻ്റെ മുൻപിലെ ബാധ്യസ്ഥവുമായി ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ തീർച്ചയായും നമുക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കും.
ലോകത്തിൻ്റെ മുഴുവൻ രാജാവായ ഈശോ ആർപ്പുവിളികളില്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആരാധനയുടെ നിമിഷത്തിൽ തിരുവോസ്തി രൂപനായി എഴുന്നള്ളി വരികയാണ്. അവിടുന്ന് സ്വർഗത്തിൻ്റെ മാത്രം രാജാവല്ല, ഭൂമിയുടെയും രാജാവായ ഈശോയെ നമുക്ക് ആരാധിക്കാം. രാജാവിഴുന്നള്ളുന്നു, നാഗലോകം
ജെറുസലേമിന്റെ മാത്രമല്ല ഈ ലോകത്തിന്റെ മുഴുവൻ നാഥനായ ഈശോയെ, അങ്ങ് ഈ ലോകത്തിന്റെ എല്ലാ വേദനയും ദാരിദ്ര്യവും അറിയുന്നുവല്ലോ. രാജാതിരാജനായ അങ്ങ് കുളിര് പൊഴിയുന്ന രാത്രിയിൽ പുൽക്കൂട്ടിലാണല്ലോ ഭൂജാതനായത്. ആത്മീയമായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ നാഥനായി വാഴണമല്ലോ. ഈശോയ്ക്ക് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യമാണല്ലോ കാൽവരിയിലെ ബലി. തൻ്റെ ശരീരം നമുക്കായി വിഭജിച്ചു തന്നുകൊണ്ട് ദിവ്യകാരുണ്യമായി മാറി. നാം എത്രമാത്രം തകർന്നു പോയാലും ആ ദിവ്യകാരുണ്യത്തിലേക്കണഞ്ഞാൽ അവിടുന്ന് നമ്മെ നവചൈതന്യം കൊണ്ട് നിറയ്ക്കും. Thank you.
എൻ്റെ